കാലിമാലയും കൂടെ കൂടെ ചേർത്തിട്ട് ആഘോഷം നടത്തുന്ന ഒരു പതിവ് അവിടെ ഉണ്ട്. കാരണം പറയുന്നത് ഈ മാല മാറ്റിവെച്ചു വരാം, എന്നാൽ താലിമാല എന്നും കഴുത്തിൽ കിടക്കും. അതുകൊണ്ട് താലിമാല എന്നെ തള്ളത് എന്നെ തള്ളാതെ വാനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയായ വൈദിക അൻപാലിംബം നൽക മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. വാനേ നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മഹിതാചാര്യൻ മാരാൻ ദമ്പതികൾ കീകിടുവാൻ വിശിഖാനൃപനാൽ രചിതം മകുടം പാരം രുചിരം. വാനേനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയാചാര്യൻ അണയേക്കും ബഹുരമം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. മണവാട്ടിയുടെ മകുടം സതിമാമുടിയോട് സദൃശ്യം. വർക്കുമോറും നീതിയും കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. വർക്കുമോർ ഹോശോ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിനെ ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവ് നിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിനെ നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ശ്രേഷ്ഠാചാര്യൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ.
ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വപദ ഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിനെ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിലിറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറഖമോർ, നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റാം. അതീസക് തലയൊതു മഖരാബോറേ അശുബലി റോഗോ മെൻഗാന കുതമ പാകൊല്ലി ശനം മുദ്രിതമാക്കി പീഡകള അടിമവിടുത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ജനി ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊന്നി ദമ്പതികൾക്കാൽ വരമേകേണം. തേജോലോകം ഇവരുടെ കാലം ശുഭമാകേണം. ധന്യതയാർന്നു പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാൽ വാഴ്ത്തണമേ ജനനിവകത്തിൽ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ട അഭ്യർത്ഥനെ കൈക്കൊള്ളോണി പ്രാർത്ഥന കേട്ടിട്ട ആത്മാക്കളെ കൃപ ചെയ്യണം. പാർക്കുമോറിന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസികളെ സൂക്ഷ്മപ്പെടുത്തേണ്ടതിനായി നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാന്യരായ പൂർവികന്മാരിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടുള്ളതുമായ ഒരു കടമയുണ്ട്. ആയത് നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരുമാകുവാനായി അവരോട് വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണമെന്നുള്ളതാകുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളെ, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുമ്പാകെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻ ഗേലിയോൻ്റെയും ഈ സംഘത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ഓർമ്മിപ്പിൻ. നിങ്ങൾ നിൽക്കുന്നത് ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ മുമ്പാകെയാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല. ഇതാ ഇപ്പോൾ മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു.
ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. വേദപ്രമാണത്തെ ലംഘിച്ച് നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമൊഴിഞ്ഞവർ ആയിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെയും ശമ്പാശന്മാരുടെയും മേലും വിശ്വാസികളായ ജനങ്ങളുടെ മേലും മണവാളിൻ്റെയും മണവാട്ടിയുടെയും മേലും ക്ഷണിക്കപ്പെട്ടവരുടെയും ക്ഷണിച്ചവരുടെയും മേലും വന്ന് ആവസിച്ച് ഒഴുകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മെസ്സിയുടെ വലതു കൈ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ എന്നേക്കും വസിക്കട്ടെ. ആയത് അനുഗ്രഹീതയായ മാതാവും വിശുദ്ധകന്യയും ദൈവജനനിയുമായ മർത്തമറിയാമിൻ്റെയും നമ്മുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദേവന്നാസിയോസിൻ്റെയും പ്രിയാക്കോസ് മാർ ഗ്രിഗോറിയോസിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ ആചരിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കും ആകുന്നുവെന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള സംബന്ധം ഏതുവിധമായിരിക്കണമെന്ന് തന്നെത്താൻ ഗ്രഹിച്ചു കൊള്ളുക. എന്തെന്നാൽ അവൾ അവളുടെ ചാർച്ചക്കാരെ ഉപേക്ഷിച്ച് അവളുടെ ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവനവളെ പ്രസാദിപ്പിച്ച് അവളോട് ദൈവാനായിരിക്കണം. അവൻ നഗ്നായിരുന്നാലും അവളെ ധരിപ്പിക്കണം. അവനെപ്പോലെ തന്നെ അവൾ അവനോടും വർത്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ വിശന്നാലും അവളെ ഭക്ഷിപ്പിക്കണം. അവൻ ദാഹിച്ചാലും അവനവളെ കുടിപ്പിക്കണം. അവൾ ന്യായമായ പ്രകാരം അവനെ പരിചരിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോടുകൂടെ അവളായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇപ്പോൾ നടന്ന കർമ്മം എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ല. പരസ്പരം കൈപിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവ രണ്ടും ഒന്നായി എന്നുള്ളത് തന്നെയല്ല, നേരെ മറിച്ച് മണവാളൻ മണവാട്ടിയുടെ സംബന്ധിച്ച സകല ചുമതലകളും പരമേൽക്കുന്നു. മനസ്സിലായോ? ഇന്ന് മുതൽ മണവാട്ടിയുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മണവാളൻ സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മണവാട്ടിയെ പരമേൽക്കുകയാണ്. അതുപോലെ മണവാട്ടിയും ഇന്ന് മുതൽ മണവാളൻ്റെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഏറ്റു കൊടുക്കുവാൻ പരമേൽക്കുകയാണ് മണവാട്ടി ചെയ്യുന്നത്. രണ്ടുപേരും അങ്ങനെ രണ്ടുപേരെയും പരസ്പരം പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാന കാർമികൻ അവരെ കൈപിടിപ്പിക്കുന്നത്. അതെ, മരണം വരേക്ക് സകല കാര്യങ്ങളും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ പരമേൽപ്പിക്കുന്ന കർമ്മമുണ്ടാവും. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവൻ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പാറയ്ക്കുമോർ വന്നേ പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ രൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടിനെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും
നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും ആധോലികവും ശ്ലൈകികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുമോ. ോലം വാദാമിൽ മോലം ഒൽമീനാമിൻ